മാത്തച്ഛൻ വലിയ ചതിയാ ചെയ്തത്. എന്താടാ ആ മകൻ വന്നിട്ട് മരിച്ചാ മതിയായി. അയ്യോ, അതിനവൻ ദുബായ് ജോലിക്ക് പോയതല്ല, 12 വയസ്സ് ഒളിച്ചോടി പോയതാ. വെറുതെ അല്ലേ പ്രതിപക്ഷമായി പോയത്. ഞങ്ങള് ആ ചത്തുപോയ മാത്തച്ഛന്റെ ഓരോ കാര്യങ്ങളും ചിരിക്കുവായിരുന്നേ. കുഞ്ഞോട്ടിയേ, ഓരോ ദിവസം ചെല്ലും തോറുവേ വട ചെറുതായി ചെറുതായി കല്യാണ മോതിരം പോലെ ആയല്ലോ. വട ചെറുതാവുന്ന എല്ലാവരും ശ്രദ്ധിക്കാവൂ, അല്ലെ തൊള വലുതാവുന്ന ആരും ശ്രദ്ധിക്കരുത്. പറഞ്ഞപോലെ ശരിയാണല്ലോ. ഇത് കണ്ട, ഞാൻ ഇറങ്ങിക്കുവാ, പറ്റില്ല ഇത്. ഓ, ഇയാൾക്ക് ഇവിടെ വന്ന് ചായ കുടിക്കുന്ന വല്ല കാര്യമുണ്ടോ? നല്ല ഒന്നാം തട്ടി ഉണ്ടായിരുന്നതാ. അതാ കൊല്ലന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ. അവളല്ലേലും പണ്ടേ ഒരു ഇളക്കക്കാരി. അവൾ എന്റെ അടുത്ത് എത്ര തവണ കൊഞ്ചാൻ വന്നിരിക്കുന്നു. അവനൊരു സാധു ആണെന്നേ. പക്ഷെ ഞാൻ അവനെ കുറ്റം പറയുള്ളൂ, ആണുങ്ങളായ ഒരു പിടിപ്പ് വേണം. ആണുങ്ങൾക്ക് പിടിപ്പില്ലെങ്കിലേ ആരെങ്കിലും വന്ന് കണ്ണും കൈ കാണിച്ചാ ഭാര്യ ഇറങ്ങി അവന്റെ കൂടെ അങ്ങ് പോകും. അത് ശരിയാ. അതൊക്കെ എന്റെ ഭാര്യ. സുഹൃത്തുക്കളെ, വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാണല്ല അവളുടെ മുഖത്തിന്റെ പകുതിയെ കാണൂ. ബാക്കി വീതി ജോസിന്റെ പുറത്തായിരിക്കും അല്ലേടാ കൊച്ചാപ്പി. ആവശ്യമില്ലാത്ത പറഞ്ഞ കുത്തിയാ കുത്തൂട്ടാ. ലാൽസലത്തിന്റെ അപ്പൻ കടുപ്പത്തിൽ ചായ. എനിക്കൊരു ഗ്ലാസ് ചൂടുള്ളൂ. നല്ലോണം തണുപ്പിച്ചാത്ത ആയിക്കോട്ടെ. ഇതിലിപ്പോ ഇത്ര ചിരിക്കാൻ എന്നാ ഉള്ളത്? ജോസ് എങ്ങോട്ടാ യാത്ര? പഞ്ചായത്തിൽ കുറച്ച് പരിപാടിയുണ്ട്. ചായ എടുക്കണ്ടേ? ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. ജോസ് വികസിപ്പിക്കുന്നുണ്ടല്ലോ. ജോസിന്റെ കൂടി ധാര. നമ്മുടെ റോഡ് കോൺട്രാക്ട് അല്ലേ അത്? ഇതെന്തോ കിൽപ്പത്തിരിയാണ്. മാമച്ചിനിട്ടുള്ള വല്ല പണിയായിരിക്കും. ഏയ്, ജോസിനിട്ടുള്ളതാണെന്ന് പറ. സാധാരണ മാമച്ചിനിട്ട് വെക്കുന്ന പണിയെല്ലാം അവന് തന്നെയാണല്ലോ കിട്ടാറുള്ളത്. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഇരുമുന്നണികളും ആദ്യ പട്ടിക പുറത്തുവിട്ടു. ഇരിക്കൂറിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി. ഡി എൻ സി ദേശീയ സെക്രട്ടറി ശ്രീ സി പി മാമച്ചൻ ഇരിക്കൂറിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് ഡി എൻ സി സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോപിയാണ് മാമച്ചനെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അപ്പൊ ദേശീയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ നേരല്ലേ. ഡി എൻ സിയുടെ ഏക സീറ്റാണ് ഇരിക്കൂർ. ഈ മാമച്ചനൊരു സംഭവം തന്നെ. ഒരു എം എൽ എ എന്നൊക്കെ പറഞ്ഞ ആരാ? ആരാ അത്? മറ്റേ ഇത് ഇലക്ഷൻ ജയിച്ചു കഴിയുമ്പോ കിട്ടുന്ന ഒരു സാധനമാണ്. ഇതുപോലെ ചുമപ്പ് കറങ്ങൾ ലൈറ്റൊക്കെ ഉണ്ടാവും. ജയിക്കണ്ടേ? കേൾക്കണോ ജോസേ, നിങ്ങളിപ്പോ ഒരേ മുന്നണിയാ. നാളെ മുതൽ മാമച്ചന് വേണ്ടി വോട്ട് ചോദിക്കേണ്ടതാ. ആര്? ഞാനാ? ആ, എന്റെ പട്ടിയോ? അതായാലും മതി. ഇത്തവണത്തെ ഇലക്ഷന് നമ്മുടെ പാർട്ടിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. അതല്ല, പിന്നെ മാമച്ചന്റെ സ്വഭാവത്തിനെ അവന്റെ വീട്ടിൽ നിന്ന് പോലും ഒരു വോട്ട് കിട്ടില്ല. ഹലോ. ഓ ശരി സഖാവെ, നാളെ പോലല്ലേ? ഞാൻ ഓക്കെ. ആരാ ജോസേ? ജില്ലാ കമ്മിറ്റിന്ന. ഭാഗ്യ അവളല്ല. നാളെ മുതൽ ഇലക്ഷൻ വർക്കിന് ഇറങ്ങിക്കൊള്ളണം. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലോ. ഇതിലും ഭേദം സസ്പെൻഷനോ തരംതാഴ്ത്തലോ ആയിരുന്നു. ഇതെന്താ വിഷയം? മനുഷ്യന്മാരിൽ എങ്ങോട്ട് പോയി? ഗോപി, ബാലൻ കടയും തുറന്നിട്ടില്ല. ഓ, ദേവസേട്ടൻ കടയിലുണ്ട്. ദേവസേട്ടൻ ഇതെന്തിരിപ്പോ ചായ എടുക്ക്. ഞാനിവിടെ ഈച്ച ആറ്റിരിക്കുക. വാങ്ങിച്ച പാല് മുഴുവൻ പാട് കെട്ടി. രാവിലെ മുതൽ ജാഥ ആയിരുന്നല്ലോ. ജാഥ അശോക് രാജിന്റെ ഷൂട്ടിംഗ് കാണാൻ. തങ്കപ്പെട്ട മനുഷ്യൻ, വെറുതെയല്ല കർത്താവ് ചില ആളുകളെ സ്വർഗത്തോളം ഉയർത്തുന്നത്. എന്തൊരു വിനയം, എന്തൊരു പെരുമാറ്റം. ഞാൻ എന്റെ പേര് പറഞ്ഞപ്പോ തന്നെ അറിയാം അറിയാം, ധാരാളം കേട്ടിട്ടുണ്ട്, മുതലാളി ഇരുന്നാട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ദേ ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. കണ്ടില്ലേ? ആ കണ്ടു. അത് പിന്നെ മൊലാളി, ഈ നാട്ടിൽ വന്നപ്പോ ഇവിടുത്തെ വലിയ പണക്കാരൊക്കെയാന്ന് അങ്ങേരെ അന്വേഷിച്ചു കാണും. മോലാലിയുടെ കാര്യം ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതല്ലെന്നേ, നേരത്തെ എന്നെ പരിചയമുള്ളത് പോലെയല്ലേ അദ്ദേഹം എന്നോട് പെരുമാറിയത്. ഈ പച്ച മുതലാളി ആരുടെ കാര്യ പറയുന്നത്? അല്ല, നമ്മുടെ അശോകരാജേ, അങ്ങേരുടെ ആ ഒരു ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി വീട്ടിൽ വിളിച്ച് ഇത്തിരി ഭക്ഷണം കൊടുത്താലോ. ശനിയാഴ്ച വരാന്നേറ്റിരിക്കാറ്. ശനിയാഴ്ച തന്നെയല്ലേ? സത്യമായിട്ട് മോലാളി അശോകരാജിനെ നേരിട്ട് കണ്ടോ? കാണാതെ എങ്ങനെയാണോ വീട്ടിലേക്ക് ഊണിനിച്ചടിക്കുന്നത്? ഊണിന്റെ കൂടെ സ്കോച്ചിന്റെ കുപ്പി എത്ര എണ്ണം പൊട്ടിക്കണം ചോദിച്ചപ്പോ ഭയങ്കര പൊട്ടിച്ചിരിക്കും.
വേണോന്നോ വേണ്ടാന്നോ പറഞ്ഞില്ല. വേണോന്ന് തന്നെയാണ് മോലാളി ആ ചിരിയുടെ അർത്ഥം. എന്താ അല്ല, ഇദ്ദേഹം നേരിട്ട് കാണാൻ ആളെങ്ങനെ? സിനിമയിൽ കാണുന്നതിനേക്കാൾ സുന്ദരൻ. എന്താ ഒരു തലയെടുപ്പ്! തങ്കവസ്മം തീർന്നു പോയതിന് നിർമ്മാതാവിനെ തല്ലുകാരും വല്ലതും പറഞ്ഞു. നിർമ്മാതാവിനെ തല്ലുകാരും പറഞ്ഞില്ല, തങ്കവസ്മം തീർന്നു പോയി എന്ന് മാത്രം പറഞ്ഞു. പറഞ്ഞു മോയലാളി. അപ്പൊ മോയലാളി തന്നെയല്ലേ പറഞ്ഞത് ഒരു ചാക്ക് തങ്കവസ്മം കൽക്കട്ടയിൽ നിറക്കി കൊടുക്കാമെന്ന്? ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, ഷൂട്ടിംഗ് അങ്ങ് ദൂരെയാ. കാണാൻ ചെന്നവരൊക്കെ ഇങ്ങ് താഴെ കയറ് കെട്ടി തടയുകയാ. കാവലിന് കുറെ പോലീസുകാരുണ്ട്. തള്ളി കയറാൻ ശ്രമിച്ചവരെ മുഴുവൻ പോലീസുകാർ ഓടിച്ചു വിട്ടു. ആണോ? പക്ഷെ അശോകനെ കണ്ടല്ലോ. എവിടെന്ന് പോലീസുകാർ പുറകെ വന്നപ്പോ മുതലാളി മരണോപ്രാളത്തിൽ ഓടുന്നത് ഞാൻ കണ്ടതല്ലേ. ഓടുമ്പോ മുതലാളിയുടെ മുണ്ട് ഉരിഞ്ഞു പോയതാണല്ലോ. ഇതിപ്പോ ഏത് മുണ്ട്? മുതലാളി ഇപ്പൊ ഉടുത്തിരിക്കുന്നത് എന്റെ മുണ്ടാ. മുണ്ടില്ലാത്തോണ്ടല്ലേ ഞാൻ പുറത്തിറങ്ങാത്തത്. അയ്യേ, ദേ പൊറോട്ടയിൽ മുടി. എന്താ രണ്ടരുള്ള പൊറോട്ടക്കകത്ത് മുടിയല്ലാതെ മയിൽപ്പീലി കുത്തി തടയാൻ വേണേ തിന്നിട്ട്. കേരളത്തിന്റെ ഒരു അവസ്ഥയെ. ദൈവത്തിന്റെ നാടാണ് ആ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താന്മാരും. എന്ത് പറ്റി തോമസേ? ദേ ഇന്നത്തെ കണ്ടില്ലേ, സ്വർണം അടക്കം 10 കോടിയുടെ കവർച്ച ഗിരിനഗറിലെ ഒരു ബാങ്കിൽ നിന്ന്. രണ്ടുപേരും കൂടി ഇവന്മാരുടെ പണം കണ്ടാ പറയോ ഇവരിതൊക്കെ ചെയ്യുമെന്ന്? പ്രതികൾ മുങ്ങിയിരിക്കും. അല്ല എന്നാലും ആളെ കിട്ടാതെ പത്രക്കാർക്കും ടിവിക്കാർക്കും ഒക്കെ ഇവന്മാരുടെ ഫോട്ടോ എവിടെ നിന്ന് കിട്ടണാവോ? അതാ ബാങ്കിലെ സുരക്ഷയ്ക്ക് വേണ്ടി വെച്ച ക്യാമറ 15 രൂപ. ഓ സാറ് വന്നായിരുന്നു. നീ വാഴപിടിച്ച് നിൽക്കല്ലേ, ആ ചൂടത്തേക്ക് താരാമുട്ട പുള്ളേറാ. 100 താരാമുട്ട ഇട്ടേക്ക്. 99 100. ലെവാങ്കു വാസുനെ ഇന്നും പോലീസ് ഓടിക്കുന്നുണ്ടല്ലോ. പോലീസോ? എന്നെയോ? ഞാനിവിടെ പാർക്ക് ചെയ്തിരുന്ന എന്റെ വണ്ടി എടുക്കാൻ വന്ന. പിന്നെ ശരീരത്തിന്റെ കൊഴുപ്പ് ഉറക്കെ ഓടുന്ന നല്ലതാണെന്ന് കരുതി ഓടിയതാ. പോലീസ് പുറകെ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചേ. ഉണറേ, ഒരു പ്ലേറ്റ് കടലയും അതിലൊത്ത പുട്ടും 2 ഏത്തമ്പഴവും പ്ലേറ്റിന്റെ വലിപ്പത്തിലുള്ള 4 പപ്പടവും എടുത്തു വെച്ചാട്ടെ. ഞാൻ പൊളിച്ചെടുക്കാം. രാവിലെ നല്ല ഓട്ടം ഓടിയതാ. അങ്ങനെ പൈസ പറ്റിലെഴുതിക്കോ? ഞാൻ പറ്റിട്ടുന്നെഴുതാറ്. ഇനി കാശ് എന്ത് കഴിച്ചാ മതി. വേണമെങ്കിൽ ഒരു കട്ടൻ ചായ തരാം. ആ കട്ടൻ എനിക്ക് കട്ടൻ. പഞ്ചസാര വേണ്ട. അതിന് ആരും പഞ്ചസാരയും ചായപ്പൊടി. പഞ്ചസാരയും ചായപ്പൊടി ഇല്ലാണ്ട് എന്ത് കട്ടൻ? അതിന് വാട്ടവെള്ളം ഒന്നല്ലേ പറഞ്ഞു? വാട്ടവെള്ളമെങ്കിൽ വാട്ടവെള്ളം. തീട്ട ശബ്ദം. 10 കോടിയുടെ ബാങ്ക് കവർച്ച. 10 കോടി! ഇവന്മാരിത് എവിടെ കൊണ്ട് പൊടുത്തി വെച്ചിരിക്കുന്നു? ഈ പ്രദേശത്തങ്ങ് കണ്ടുവരികയോ ഇല്ല. ഓ, ഇവന്മാരുടെ ആസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറുകെ. ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ വേഷായിരുന്നു. അതിന് ആവശ്യ നേരത്തെ ഐശ്വര്യനെ കാണില്ലല്ലോ. സ്വർണ്ണ ബിസിനസ് ആണെന്നാ വിചാരം. 2 ദിവസമായിട്ടേ ഈ വഴിക്ക് വന്നിട്ടില്ല. ഒരു പപ്പടക്കാരൻ ഇത്ര അഹങ്കാരോ? അപ്പൊ ഒരു കോടീശ്വരനായി ഞാനൊക്കെ എങ്ങനെ അഹങ്കരിക്കണം? അത് ഈ മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ. എന്ത് കാശുകാരനാണെന്ന്? ഫാക്ടറി ഇവിടെ അടുത്തന്നെ തുടങ്ങണേ സാറേ. എന്നാലേ എനിക്ക് വല്ല മെച്ചം ഉണ്ടാകുള്ളൂ. കുറച്ച് ചായ എങ്കിലും വിട്ടുപോകുമല്ലോ. അതിവിടെ തന്നെ തുടങ്ങും. പക്ഷേ ഒരു പാലുട്ട അങ്ങാടും കൂടൊക്കെ വേണം. പാലൻ എന്ന് വരും? പാലം ഇയാൾ ചാർജ് കഴിഞ്ഞാ. എന്റെ പോയ ഒന്ന് ട്യൂൺ ചെയ്യാൻ സമ്മതിക്കൂന്ന് വെച്ചാ. എന്നാ കാശ്? നീ എത്തിയോ? എന്താ എത്തണ്ടേ? 2 ദിവസമായിട്ട് ഇത് എവിടായിരുന്നു? അയ്യോ, ഈ മുഖത്തിന് ഇത് എന്തു പറ്റി? ഓ, അപ്പൊ വീണ്ടും കല്യാണം മുടക്കിയല്ലേ? എന്താ നീ മിണ്ടാത്തെ? അതെ, അതാ 2 ദിവസം ഇവിടുന്ന് മാറിയുന്നത്. ഒഴിച്ചിലായിരുന്നു, ഒഴിച്ചില്. നമ്മുടെ കുമാരൻ വൈദ്യന്റെ അവിടെ, അതും ഫ്രീ. ഇവിടെയൊക്കെ കല്യാണം മുടക്കിയാ ഒഴിച്ചില് ഫ്രീ ആണല്ലേ. പിന്നെ പിന്നെ ഒഴിച്ചിലിന് മുമ്പ് ഒരു 5-6 പേരും കൂടി മർമ്മം നോക്കി കിരിപിടുത്തോം ദാരയും ഇതൊക്കെ ഫ്രീയാ. അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ? ഉണ്ടോ? നല്ല ഗ്രാമം. അത് നിങ്ങക്കും താമസിയാതെ മനസ്സിലാകും. എടാ, നീ അറിഞ്ഞോ? ഇവിടെ തുടങ്ങാൻ പോകുന്ന ഫാക്ടറി എന്റെ ചായക്കര അടുത്ത് തുടങ്ങാന്നാ സാർ പറഞ്ഞിരിക്കണേ. അപ്പൊ നിന്റെ പപ്പടത്തിനും എന്റെ ചായക്കും ഒക്കെ ചെലവ് കൂടും. തുടങ്ങിയാ നല്ലതാ. അതല്ല, വേറെന്തെങ്കിലും തുടങ്ങാനാണ് പ്ലാൻ എങ്കിലേ വിവരം അറിയും. വിവരം നീ ഒന്നും ഉണ്ടാതില്ല. ഈ പട്ടിക്കാട്ടിൽ വേറെ എന്ത് തുടങ്ങാനായിട്ടാ?
പിന്നെ പട്ടിക്കാട് അഞ്ചു കെട്ട് പപ്പടത്തിന്റെ കാശ് വേറെ തരാനുണ്ട്. അതൊക്കെ തരാന്നേ. ആ തന്നാ മതി. ഒന്ന് രണ്ട് എത്രയായി ജാനു? 15-50. ഓ അത്രേ ഉള്ളൂ. അയ്യോ സാറേ, ബാക്കി ബാക്കി ജാനു വെച്ചോളൂ. ഒരു ടിപ്പായിട്ട് ദൈവമേ, ആ ഫാക്ടറി ഇവിടെ തന്നെ തുടങ്ങിയാ മതിയായിരുന്നു. ഫ്രീ ആയിട്ട് വെച്ചോ.